നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളതും ചിന്തിക്കാറുള്ളതും നമ്മുടെ നിലനിൽപ്പാണ്. നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയണം, അക്രമവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്, പള്ളികൾ പൊളിക്കുന്നുണ്ട്, അവർക്ക് കച്ചവടം ചെയ്യാൻ അവസരമില്ലാതാക്കുന്നുണ്ട്, ഒരുപാട് പീഡനങ്ങൾ അവർക്കുണ്ട്. ഇതൊക്കെ ശരിയാണ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങളെ നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ, ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ അഥവാ അസ്തിത്വ സംരക്ഷണം എളുപ്പത്തിൽ കഴിയും. വ്യക്തിത്വ സംരക്ഷണമാണ് പ്രയാസം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അസ്തിത്വ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിക്കേൽക്കാതെ ജീവിക്കല്ലേ വേണ്ടത്, അത് വളരെ പെട്ടെന്ന് കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മളെല്ലാവരും കൂടി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയെ പിന്തുണക്കാനും നമ്മളൊക്കെ ബി ജെ പിക്കാരാകാനും തീരുമാനിച്ചാൽ നമുക്ക് എന്ത് കുഴപ്പമാണ് നാളുണ്ടാവുക? ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് നമ്മളെ പരിഗണിക്കും. എല്ലാവർക്കും കൂടിയാണ് അബ്ദുള്ളക്കുട്ടിയായാൽ മതിയല്ലോ. അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ അവരുടെ തെറ്റിലാണത് വേറെ കാര്യം. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും കൂടി ഭരിക്കുന്ന പാർട്ടിയെ പിന്തുണക്കാൻ തീരുമാനിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഐഡൻറ്റിറ്റി പോവും. അപ്പം ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട്, ഐഡൻറ്റിറ്റി ബേസ് ചെയ്തുകൊണ്ട് വേണം നമുക്കിവിടെ നിലനിൽക്കാൻ. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇസ്സത്തോടെ നിലനിൽക്കണം, ഹോണറബിൾ എസ്സെൻസസ് എന്ന് തന്നെ പറയാം. കൈതമരത്ത് പറഞ്ഞ വാക്ക, നമുക്കിവിടെ നിലനിന്നാൽ പോരാ, നമ്മുടെ അന്തസ്സിന് നിലനിൽക്കണം. അപ്പം നമ്മുടെ ശരീരത്ത് ഇവിടെ നിലനിൽക്കണം, നമ്മുടെ സംസ്കാരം ഇവിടെ നിലനിൽക്കണം, നമ്മുടെ ഈ വേഷത്തോടു കൂടി തന്നെ നമുക്ക് രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയണം, നമ്മളെ പ്രാന്തവൽക്കരിക്കാൻ പാടില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ നോക്ക്, അത് നിർവഹിച്ച രീതിശാസ്ത്രം നോക്ക് നിങ്ങൾ. ഒരു അമുസ്ലിമിനെയും വേദനിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ഈ ഇസ്സത്ത് നേടിയെടുത്തത്. ഒരു അമുസ്ലിമിനും പ്രയാസമുണ്ടാകുന്ന മാർഗം സ്വീകരിച്ചുകൊണ്ടല്ല മുസ്ലിം ലീഗ് ഇവിടെ എത്തിയത്. എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലും അമുസ്ലിങ്ങളുണ്ടാവും. ഒരു പ്രയാസവും നമുക്കില്ല. എന്താ കാരണം? സഹകരിക്കാം, ഒരുമിച്ച് നിൽക്കാം, കൊമ്പ് കോർക്കേണ്ട ഒരു കാര്യമല്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനസമൂഹം എല്ലാവരോടും സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാ വിഭാഗത്തോടുമുള്ള ജീവിത രീതി എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കരാർ വ്യവസ്ഥ പോലും ഉണ്ടാക്കുമ്പോൾ അവൻ അന്യജാതിക്കാരനാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയാണ്, അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉദാഹരണം, ബദർ ഇസ്ലാമിൻ്റെ ഏറ്റവും കഠിനമായ ഒരു യുദ്ധമാണ്, ആദ്യത്തെ യുദ്ധമാണ്. ബദർ യുദ്ധത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, 13 കൊല്ലക്കാലം മുസ്ലിങ്ങൾ സഹിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ വളരെ പ്രയാസത്തോടുകൂടി സഹിച്ചിട്ട് തിരിച്ചവർക്കൊരു പ്രതിരോധം തീർക്കാൻ അവസരം അള്ളാഹു കൊടുത്തത് ഉദിനരല്ലദീന യുഖാതലൂന ബി അന്നഹും ളിമൂ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആദ്യമായിട്ടൊരു സായുധ സമരത്തിന് വരികയാണ്. ഫസ്റ്റ് സമരമാണ്. എൻ്റെ മുമ്പ് അങ്ങനെ ഒരു സമരം ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കൃത്യമായ യുദ്ധം ഉണ്ടായിട്ടില്ല. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സ്വഹാബത്തിനൊക്കെ അമിത താല്പര്യമാണ്, ഭയങ്കര താല്പര്യം. ബദറിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ആവേശമാണ്. ഇതുവരെ അടിച്ചമർത്തപ്പെട്ടവർക്കെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ അവർ വളരെ താല്പര്യത്തോടെ നിൽക്കുന്ന സമയത്ത് ചരിത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തഅലഹു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രത്തിൽ, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയേണ്ടത് വേറെ കാര്യം. ഹുദൈഫ റളിയല്ലാഹു തഅലഹു പിതാവ് യമാൻ, ഇവർ രണ്ടുപേരും അന്ന് മക്കയിൽ പെട്ടു. മക്കയിൽ പെട്ടപ്പോൾ ശത്രുക്കൾ അവരെ പിടിച്ചു വെച്ചു. അവർ പ്രത്യേക കാര്യത്തിന് വേണ്ടി മക്കയിൽ പോയതാണ്. ആ സമയത്താണ് ഈ ബദർ യുദ്ധത്തിൻ്റെ ആരംഭം വരുന്നത്. അവരെ മദീനയിൽ ശത്രുക്കൾ തടഞ്ഞു വെച്ചു. താരിഖിൽ ഈ സംഭവം വ്യക്തമായി പറയുന്നുണ്ട്. അവരെ അവിടെ പിടിച്ചു വെച്ച സന്ദർഭത്തിൽ അവരുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം, എല്ലാ സ്വഹാബത്തിനെയും പോലെ യുദ്ധത്തിനെത്തണം, ആ യുദ്ധത്തിൽ പ്രവാചകരെ സഹായിക്കണം, ബദറിൽ പങ്കെടുക്കണം, അതിൻ്റെ പവിത്രത നേടണം, വലിയ ആഗ്രഹമല്ലേ? ഏതൊരു വ്യക്തിക്കും അതുണ്ടാവും. നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ഒരു ഇസ്ലാമിൻ്റെ പ്രഥമ ധർമ്മ സമരമാണ്. അങ്ങനെ അവർ ഈ ഖുറൈശികളോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടു തരണം, എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇവരാണെങ്കിലോ എന്ത് കൊടുത്താലും വിടാൻ തയ്യാറല്ല. പണം കൊടുത്താലും എന്ത് കൊടുത്താലും ശരി ഇവർ വിടൂല. അവസാനം ഇവർ ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ വിട്ടാൽ നിങ്ങൾ മദീനയിൽ ചെന്ന് മുഹമ്മദ് നബിയെ സഹായിക്കും, യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിക്കും, ഞങ്ങൾക്കെതിരാണത്. അതുകൊണ്ട് രണ്ടുപേരെങ്കിലും അങ്ങോട്ട് പോകുന്നത് തടഞ്ഞിവിടെ നിർത്തി യുദ്ധം കഴിഞ്ഞിട്ട് വിടാം, വേറെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് നിങ്ങളോടില്ല എന്നുള്ളതാണ് സമീപനം. ഇവർക്കാണെങ്കിലോ യുദ്ധത്തിന് പോകലാണ് ഇവരെ താല്പര്യം. അവസാനം ഇവർ തമ്മിൽ വാക്കുകൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അവസാനം ഖുറൈശികൾ ഇവർ വല്ലാതെ അഭ്യർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുറൈശികൾ പറഞ്ഞു, നിങ്ങൾ അവിടെ മദീനയിൽ ചെന്നിട്ട്
ഈ യുദ്ധത്തിൽ മുഹമ്മദ് നബിയെ സഹായിക്കുകയില്ല, യുദ്ധത്തിനിറങ്ങുകയില്ല എന്ന് സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അമുസ്ലിങ്ങളായ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ കുറേശികളല്ലേ, അവരോട് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടെങ്കിൽ യുദ്ധത്തിൽ പോയി കൂടണം എന്നാണ് ഇവരെ താല്പര്യം. അമുസ്ലിങ്ങളല്ലേ, അവരോട് അങ്ങനെ പറയാലോ, ഒരു സത്യം ചെയ്തു, ശരി ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളിന്ന് വിട്ടു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു, വിട്ട് നേരെ ഇവർ മദീനയിൽ ആ യുദ്ധത്തളത്തിലേക്ക് ഓടിയെത്തി. പരിശുദ്ധ പ്രവാചകരെ കാണുന്ന രംഗം ചരിത്രത്തിലുണ്ട്. നബി തങ്ങളോട് പറഞ്ഞു, അവർ കാരണങ്ങളൊക്കെ പറഞ്ഞു, കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി മാത്രം വന്നതാണ്, പക്ഷേ ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുകയില്ല എന്നൊരു സത്യം ഈ കുറേശികളോട് ചെയ്തിട്ടുണ്ട്. അവരാ മുസ്ലിങ്ങളാണല്ലോ, അവരോട് യുദ്ധം ചെയ്യൽ നമ്മുടെ കടമയുമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആ മുസ്ലിങ്ങളോട് നിങ്ങളങ്ങനെ വാക്ക് കൊടുത്തോ? വാക്ക് കൊടുത്തു. നബി തങ്ങൾ അവരോട് പറഞ്ഞ വാക്കതാണ് ഇസ്ലാമിൻ്റെ ക്രെഡിബിലിറ്റി. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് എന്താ അറിയോ? അവരോട് കൊടുത്ത വാക്ക് പാലിക്കണം, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത്. നഫി ബി അഹദിഹിം, അവർക്ക് കൊടുത്ത വാക്ക് നമുക്ക് പാലിക്കണം. വനസ്തഈനു അലൈഹിം ബില്ലാ, അവർക്കെതിരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടി, അതായത് യുദ്ധം ജയിക്കാൻ ദ്വാരന്നോ കളത്തിലേക്ക് ഇറങ്ങണ്ട, മാറ്റി നിർത്തി. എന്തേ കാര്യം? കരാറ് പാലിക്കണം. ഇസ്ലാമിൻ്റെ ശത്രുക്കളായ കുറേശികളോടാണ് ഈ കരാർ, എന്നിട്ടും അത് പാലിക്കാനാണ് പറഞ്ഞത്. അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം. ആ മുസ്ലിം ഒരു സംഘർഷത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ടുമല്ല ഇവിടെ എത്തിയത്, മാന്യതയുടെ പാത സ്വീകരിച്ചുകൊണ്ടാണ്. ക്രെഡിബിളാണ് മുസ്ലിം. അങ്ങനത്തെ മുസ്ലിങ്ങൾ ഇവിടെ ഈ സംഘശക്തി കൊണ്ട് നേടിയെടുത്തത് എന്തെന്നുള്ള ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ മറുപടി, ഇന്ന് ഇന്ത്യയിൽ ഏകദേശം ഒരു 25 കോടി മുസ്ലിങ്ങളിൽ അധികം ഉണ്ടാവും. 20 കോടി എന്നൊക്കെ നമ്മൾ വെറുതെ പറയാം, 25 കോടിയിലധികം മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്, ഉറപ്പാണത്. ശരിയായ കാനശിമേരി നടന്നാൽ അത് അതിനേക്കാൾ കൂടും. ആ 25 കോടിയിൽ 1 കോടി മുസ്ലിമേ കേരളത്തിലുള്ളൂ. 1 കോടി തന്നെ തികയില്ല, അത് വേറെ കാര്യം. എന്നാൽ 1 കോടി എന്ന് നമുക്ക് സൗകര്യത്തിന് പറയാം. 24 കോടി മുസ്ലിങ്ങളും കേരളത്തിൻ്റെ പുറത്താണ്. 25 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ 24 കോടിയും കേരളത്തിൻ്റെ പുറത്താണ്. ആ 24 കോടിയും അനുഭവിക്കാത്ത കെട്ടുറപ്പും ഭദ്രതയും അവകാശബോധവും അന്തസ്സും ഈ 1 കോടിയിൽ താഴെയുള്ള നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ സംഘശക്തി തന്നെയാണെന്ന് പറയേണ്ടി വരും. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. ഈ വിഷയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാനത് പറയുന്നത്, വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല. ഈ വിശ്വാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ കാര്യം, ഇങ്ങനെ ഒരു നേതൃത്വത്തിൻ്റെ പിന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ജമാഅത്ത് അഥവാ ഈ സംഘശക്തി എത്രത്തോളം പ്രധാനമാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തിലൊരു നിർദ്ദേശം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്തീഉല്ലാഹവ അത്തീഉർ റസൂലവ ഉലിൽ അംരി മിൻകും എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകരെയും അനുസരിക്കണം, നിങ്ങളെ കാര്യകർത്താക്കളെയും അനുസരിക്കണം എന്നാണ്. കാര്യകർത്താക്കൾ എന്ന് പറയുമ്പോൾ ഖാദിമാർ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഉമറ അതിൽ പെടുമെന്നാണ് മഹാന്മാർ പറയുന്നത്. തഫ്സീറിലുണ്ട് ഉമറ അതിൽ പെടും, ഉമറ. അപ്പം നമ്മളെ നയിക്കുന്ന ഉമറാക്കൾ അതിൽ പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എത്ര, അത് നമ്മൾ ചിന്തിക്കണ്ടേ. ആ ഉമറാക്കൾ അവിടെ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഘമായി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും വരികയാണെങ്കിൽ എത്ര ഗൗരവത്തോടു കൂടിയാണ് അവരെ ഇസ്ലാം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അതാക്കും, നിങ്ങളെ കൂട്ടത്തിലേക്ക് ഒരാൾ വന്നു അല്ലെങ്കിൽ നിങ്ങളിലൊരാൾ ഇങ്ങനെ ചെയ്തു, എങ്ങനെ? വ അമ്രുക്കും ജമീഉൻ അലാ റജുലിൻ വാഹിദിൻ, ഒരു നേതാവിൻ്റെ കീഴിൽ നിങ്ങൾ സംഘമായി ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ, ആ ഹദീസിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം, ഒരു നേതാവിൻ്റെ കീഴിൽ നിങ്ങൾ സംഘമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാൾ നിങ്ങൾക്കിടയിലേക്ക് വന്നു, യുരീദു അൻ യശുക്ക അസ്വാക്കും, നിങ്ങളുടെ ഐക്യം പിളർക്കാൻ വേണ്ടി, ചീന്താൻ വേണ്ടി. നിങ്ങളുടെ വടി ചീന്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരുമയുടെ ആ വലിയ പാശത്തെ ഭിന്നമാക്കാൻ അല്ലെങ്കിൽ ഛിന്ന ഭിന്നമാക്കാൻ ഒരാൾ വന്നാൽ, ഔ യുഫർരിക ജമാഅത്തക്കും, ഒന്നുകൂടി വിശദീകരിച്ച ഹദീസ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ സംഘത്തെ പിളർക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ, ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഭിന്നത ഉണ്ടാക്കാൻ, തമ്മിലടിപ്പിക്കാൻ, നമ്മളെ അകറ്റാൻ ആരെങ്കിലും വന്നാൽ, ഫഖ്തുലൂഹു, എന്താ അതിൻ്റെ അർത്ഥം? ഇസ്ലാമിക രാജ്യത്തെ നടക്കുള്ളൂ, ജനാധിപത്യ രാജ്യത്തെ പറ്റില്ല, അവനെ നിങ്ങൾ വധിച്ചു കളയണം. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, ഒരാളെ വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണത്. നബി തങ്ങൾ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകരാണ്.
ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ, സമാധാനം മാത്രം പറഞ്ഞ്, സൗഹൃദം മാത്രം പറഞ്ഞ പരിശുദ്ധ പ്രവാചകർ, ജീവികളോട് പോലും കരുണ കാണിച്ച നബിത്തങ്ങൾ, ആ നബിത്തങ്ങളാണ് പറഞ്ഞത് ഫക്തുലൂഹു. ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് മറ്റൊരിക്കൽ നബിത്തങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ യുഫരിക അംറഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇതിൽ പിളർപ്പുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും ശരി, വഹിയ ജമീഉൻ, ഈ ഉമ്മത്ത് ഒന്നിച്ച് നിൽക്കുമ്പോൾ, ഈ ഉമ്മത്ത് ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആരെങ്കിലും വന്നാൽ, ഫദരി ബോഹു ബി സൈഫി, അവനെ വാളുകൊണ്ട് കൈകാര്യം ചെയ്യണം, കാ ഇനമ്മൻ ഖാൻ, അവൻ ആരാണെങ്കിലും ശരി. ഇവിടെ പറ്റില്ല, നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടം നടപ്പാക്കേണ്ടതാണത്, ഭരണകൂടം നടപ്പാക്കേണ്ട കാര്യമാണത്. നമ്മൾ വ്യക്തികൾ നടപ്പാക്കേണ്ടതല്ല, കലാപത്തിന് ആഹ്വാനം ചെയ്തതല്ല ഇസ്ലാം. ഒരു സമൂഹത്തിൽ മാന്യമായൊരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ പിന്നെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മളൊക്കെ പാണക്കാട് കുടുംബത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അതിനെ ഭിന്നമായി സമൂഹത്തിൽ ചിത്രീകരിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ഈ ഒരുമ നശിക്കുകയാണെന്ന ബോധത്തോടു കൂടിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയാൻ കാരണം. നിബിധങ്ങളങ്ങനെ പറയാൻ കാരണം അതാണ്. കാരണം ഒരുമ നശിച്ചാൽ സമൂഹത്തിന് ഒരുപാട് നാശങ്ങളും നട്ടങ്ങളും വരും. നിങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് പോലും നോക്ക് നിങ്ങൾ, മൻ റഅമിൻ അമീരിഹി ഷൈഅൻ യക്റഹു, നമ്മളെ നയിക്കുന്ന നേതാവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം വന്നുകൊണ്ടിരിക്കുക. ചിലർക്ക് ചിലത് ഉൾക്കൊള്ളാൻ കഴിയും, ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് ശരിയായില്ല തെറ്റായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് വന്നാലും ശരി, ഫല് യസ്ബിർ അലൈഹി, നിങ്ങൾ ക്ഷമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതിൻ്റെ പേരിൽ സംഘടനയിൽ കലാപം ഉണ്ടാക്കാൻ പാടില്ല. ഹയ്, അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കരുത്, നിങ്ങളത് ക്ഷമിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ സഹനത്തോടെ അത് ഉൾക്കൊണ്ടുകൊണ്ട്, ഫഇന്നഹു മൻ ഫാറഖൽ ജമാഅത്ത, സംഘത്തെ തകർക്കാനും പൊളിക്കാനും ഒരാൾ ശ്രമിച്ച് ഇത് കാരണമാക്കിയാൽ, ഫമാത ഇല്ലാ മാത മീതതൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എന്താ? അവൻ ഈമാൻ കിട്ടാതെ മരിച്ചു പോകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസം എന്നുള്ള ഭാഗം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഹദീത്ത് പറഞ്ഞത്. ഒരു സംഘത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന വലിയ വിഷയം തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് രഹസ്യമായി ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. പരസ്യമായി പറയാൻ പാടില്ല. അതൊക്കെ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് ഇസ്ലാം? കൃത്യമല്ലേ? ഏതൊരു വിഷയത്തിൽ നോക്കും നിങ്ങൾ, മൻ അറാദ അയ്യൻസ ലിദീ സുൽത്താനിൻ, നേതൃരംഗത്തിൽ നിൽക്കുന്ന അധികാരം കയ്യിൽ വെച്ചിരിക്കുന്ന സുൽത്താൻ തന്നെ അത്ര കണക്കാക്കിയാൽ മതി, ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരം ഒന്നും കണക്കാക്കണ്ട. നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൽത്തനത്ത് അഥവാ ഒരു സംഘത്തിൻ്റെ അധികാരം കൈവശമുള്ള ഒരാളിൽ കാണുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോടെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫലാ ഇബ്ദു ലഹു അലാനിയത്തൻ, പരസ്യമായിട്ട് ഇടപെടാൻ പാടില്ല. ആ അമീറിൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന തരത്തിൽ പരസ്യമായി ഇടപെടാൻ പാടില്ല. ഇപ്പം നിങ്ങളെ പഞ്ചായത്തിലെ പ്രസിഡൻ്റ് ആവട്ടെ, പഞ്ചായത്തിൻ്റെ നേതാവാകട്ടെ, നിങ്ങളെ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവട്ടെ, അയാളിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ പരസ്യമായി ഇടപെടലല്ല വേണ്ടത്. പിന്നെന്താണ് വേണ്ടത്? വളരെ കൃത്യമായി ഇസ്ലാം പറയുന്നുണ്ട്, വലാക്കിൻ ലഹുദ് ബിയദിഹി, അയാളെ കയ്യിന് പിടിച്ചോ, അയാളെ പോയിട്ട് കൈ പിടിക്കുക, അയാളെ കൈ പിടിച്ചിട്ട് നിങ്ങളയാളെ മാറ്റി നിർത്തിയിട്ട് ഫയഹ്ലു ബിഹി, ഫയഹ്ലു ബിഹി എന്ന ഹദീത്ത്, എന്താ അതിൻ്റെ അർത്ഥം? മാറ്റി നിർത്തുക എന്നതിൻ്റെ അർത്ഥം. എങ്ങനെ? ഒറ്റക്കൊരു മൂലയെ കൊണ്ടുപോയിട്ടോ, അല്ലെ ഒറ്റക്ക് വീട്ടിൽ ചെന്നിട്ടോ അയാളെ കൈ പിടിച്ചിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളാ ചെയ്ത സംഗതി അങ്ങനെ അല്ലല്ലോ വേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടത്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമായി അതിന് ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിന് പകരം ഒറ്റക്ക് ചെന്ന് നല്ല നിലക്ക് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. ഫൈൻ കബില മിൻഹു, അതവൻ സ്വീകരിക്കണം, ഫദാക്ക, നല്ല കാര്യമാണ്. വ ഇല്ല കാനകത് അദ്ദല്ലദി അലൈഹി, അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളെ കടമ നമ്മൾ നിർവഹിച്ചു എന്നെങ്കിലും പടച്ച റബ്ബിനോട് പറയാൻ പറ്റും. അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കി ഉമ്മത്തിൻ്റെ ഐക്യം തകർക്കരുത്. അത്രമാത്രം ഐക്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ എന്ത് പ്രാധാന്യമുണ്ട് ഇതിന്? നമ്മുടെ സമൂഹത്തിലൊരു വിള്ളലില്ലാതെ നോക്കാനുള്ള ശ്രമമാണ് നമ്മൾ ശരിക്കും നടത്തുന്നത്. ഒരു വിള്ളലും ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു വിള്ളലും ഉണ്ടാകാൻ പാടില്ല.